കൃഷി വകുപ്പിലെ ഓൺലൈൻ സ്ഥലമാറ്റം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ പ്രതിഷേധം. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലാണ് സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പിൽ നടപ്പിലാക്കുന്ന ഓൺലൈൻ സ്ഥലം മാറ്റത്തെ വ്യാജ പ്രചരണങ്ങളിലൂടെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നാരോപിച്ച് ജോയിന്റ് കൗൺസിൽ ആഭിമുഖ്യത്തിൽ ജില്ലാ കൃഷി ഓഫീസ് പടിക്കൽ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി കൃഷി ഡയറക്ടറേറ്റിലും ജില്ലാ കൃഷി ഓഫീസുകൾക്ക് മുന്നിലും സംരക്ഷണ സദസ്സുകൾ നടന്നു. ഇടുക്കി ജില്ലാ കൃഷി ഓഫീസിന് മുന്നിൽ നടന്ന സംരക്ഷണ സദസ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ഇതിന്റെ തുടർച്ച തന്നെയാണ് മുഴുവൻ വകുപ്പുകളിലും ഓൺലൈൻ സ്ഥലം മാറ്റം നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യമുന്നയിക്കുകയും സർവീസ് സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയും 2017 അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ച ഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന വകുപ്പുകൾ അത് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പായിക്കോട്ടെ, കൃഷി വകുപ്പായിക്കോട്ടെ, അത്തരത്തിലുള്ള വകുപ്പുകളിലാണ് ഓൺലൈൻ സ്ഥലം മാറ്റം എന്നുള്ള രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതെന്നുള്ള വസ്തുത നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൃത്യമായ രീതിയിൽ അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കൃഷി വകുപ്പിനെ സംബന്ധിച്ച് 2018 ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഉത്തരവ് പുറത്തിറങ്ങി ഓൺലൈൻ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് പാർക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റ ക്രമീകരണങ്ങളാണ് നടപ്പിലായത്. എന്നാൽ സ്ഥലം മാറ്റം ആയി ബന്ധപ്പെട്ട് പാർക്കിലെ സാങ്കേതിക പിഴവ് ഉൾപ്പെടെ നടന്നുകൊണ്ട് കൃഷി വകുപ്പിലെ ജീവനക്കാരനെ മറ്റ് വകുപ്പിലേക്ക് പോലും മാറുന്ന തരത്തിലുള്ള അപാകതകൾ അതിൽ കടന്നുകൂടിയത് ആ സാങ്കേതിക പിഴവ് ഇവിടുത്തെ വകുപ്പിലെ ജീവനക്കാരുടെ കുഴപ്പമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയ വകുപ്പിന് അകത്തെ സാങ്കേതിക സംവിധാനത്തിന് കുഴപ്പമല്ല, ആ പാർക്ക് സംവിധാനത്തിൽ ഉൾപ്പെടെ സംഭവിച്ച അപാകതകളാണ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓൺലൈൻ സ്ഥലമാറ്റം സർക്കാർ നയപരമായി സ്വീകരിച്ച നടപടിയും കൃഷി വകുപ്പിൽ അപാകതകൾ പരിഹരിച്ച് മാതൃകാപരമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എതിർവാദവുമായി ചില തൽപര കക്ഷികൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ജിൻസൺ അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ എസ് രാഗേഷ്, കേരള അഗ്രികൾച്ചറൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എ കെ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് കാംസഫ് ജില്ലാ സെക്രട്ടറി വിനു വി ജോസ് നന്ദി രേഖപ്പെടുത്തി. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.